നമസ്കാരം. തിരുവനന്തപുരം MP ആയ ശശി തരൂരിന്റെ എക്സിൽ ഫോളോവേഴ്സ് കൂടുന്നില്ല എന്ന് പരാതി എത്തിയിരിക്കുകയാണ്. ഇതേ സംഭവം ചൂണ്ടിക്കാട്ടി ഇലോൺ മസ്കിന് കത്തയച്ചിരിക്കുകയാണ് ശശി തരൂർ. തന്റെ എക്സ് അക്കൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കത്തെഴുതിയത്. നിലവിൽ 84 മില്യൺ ഫോളോവേഴ്സാണ് ശശി തരൂരുള്ളത്. വർഷങ്ങളായി ഈ സംഖ്യയ്ക്ക് മാറ്റം വരാതെ തുടരുന്നത് എന്തുകൊണ്ടെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറെ ജനപ്രീതിയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ ആയിരുന്നിട്ടും ശശി തരൂരിന്റെ ഫോളോവേഴ്സിന് വർഷങ്ങളായി മാറ്റമില്ല. ഭാരത് തിവാരി എന്ന യൂസറാണ് ആദ്യം ഇക്കാര്യം കഴിഞ്ഞ ദിവസം എക്സിൽ ചോദിച്ചത്. എല്ലാവർക്കും ഓരോ ദിവസവും പുതുതായി ഫോളോവേഴ്സ് കൂടുമ്പോൾ ശശി തരൂരിന്റെ ഫോളോവേഴ്സിന് മാത്രം എന്തുകൊണ്ടാണ് മാറ്റമില്ലാത്തത് എന്നാണ് ഭാരത് തിവാരി എക്സ് ഉടമ ഇലോൺ മസ്കിനെ എക്സ് ഇന്ത്യയെ ടാഗ് ചെയ്തുകൊണ്ട് ചോദിച്ചിരുന്നത്. താനും 4 വർഷമായി ഇത് നിരീക്ഷിക്കുകയാണെന്ന് ഭാരതിന്റെ പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് തരൂരും എക്സിൽ കുറിച്ചു. നല്ല ചോദ്യം. 4 വർഷമായി ഇതാണ് സ്ഥിതി. പഴയ ട്വിറ്റർ ഇന്ത്യയിലെ ഒരാൾ എന്നോട് പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാണ്. 6 മാസത്തിലേറെയായി അദ്ദേഹം തന്റെ ദൈനംദിന സ്ഥിതി വിശേഷങ്ങൾ പരിശോധിക്കുകയാണ്. അതിൽ നിന്നും വിചിത്രമായ ഒരു പാറ്റേൺ കണ്ടെത്തി. ദിനംപ്രതി 1000 പുതിയ ഫോളോവേഴ്സും ഉണ്ടാകുന്നതായി ഓരോ ദിവസവും ഏകദേശം 60-70 പേർ തന്നെ അൺഫോളോ ചെയ്യുന്നതായി കണ്ടെത്തി. എന്നാൽ തന്റെ മൊത്തത്തിലുള്ള ഫോളോവേഴ്സ് 8 ദശലക്ഷത്തിന് മുകളിലായി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതൊരു ഗുരുതരമായ തകരാറാണെന്ന് ആദ്യം കരുതി. ആർക്കും തന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാനുള്ള സജഷൻസ് വരുന്നില്ല. കൂടാതെ തന്റെ ഒട്ടുമിക്ക പോസ്റ്റുകളും ടൈം ലൈനിൽ ലഭിക്കുന്നുമില്ല എന്നാണ് തന്റെ ഫോളോവേഴ്സ് പറയുന്നത്. 3 വർഷമായി ഈ പ്രശ്നം തുടരുന്നുണ്ട്. ട്വിറ്റർ എക്സ് ആയതിനു ശേഷം ഞാൻ ഇലോൺ മസ്കിന് കത്തയച്ചിരുന്നു. പകരം ഒരു അഭിഭാഷകന്റെ കത്താണ് തനിക്ക് ലഭിച്ചത്. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർപ്പറേറ്റ് മറുപടിയാണ് തനിക്ക് ലഭിച്ചത്. അതും എഴുതിയത് ഇങ്ങനെയായിരുന്നു. കത്തയച്ചതിനു ശേഷം തനിക്കുണ്ടായ പ്രായോഗിക പരിണിത ഫലം തന്റെ ഫോളോവേഴ്സിന്റെ എണ്ണം ഇപ്പോൾ ഓരോ ദിവസവും ക്രമാതീതമായി കുറയുകയായിരുന്നു. എക്സ് ഇന്ത്യയിലുള്ള ആളുകൾ ശ്രദ്ധിക്കാത്തത് എന്തോ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എക്സ് ഇന്ത്യയിൽ ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കുമെന്നും ശരി തരൂർ കൂട്ടിച്ചേർത്തു.